നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ ഉടനീളം തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് രജനികാന്ത് മോഹൻലാലും ശിവരാജ് കുമാറും വിനായകനും ഒക്കെ തകർത്താടിയ ജയിലർ എന്ന ചിത്രം. അതിനൊപ്പം തന്നെ ചിത്രത്തിലെ പാട്ടുകളും വളരെ ഹിറ്റാണ്. പ്രത്യേകിച്ചും ടൈഗർ കാ ഹുക്കും എന്നുള്ള പാട്ട്. ഈ ഹുക്കും എന്ന വാക്കിന് ആജ്ഞ, ഉത്തരവ്, നിയമം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ടൈഗർ കാ ഹുക്കും എന്ന് പറഞ്ഞാൽ കടുവയുടെ ആജ്ഞ എന്നൊക്കെ നമുക്ക് വളരെ കാൽപ്പനികമായി അല്ലെങ്കിൽ അത്രയ്ക്ക് മാസായി വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹുക്കും അത്തരത്തിലുള്ള ഒരു ഓർഡർ കർണാടകയിൽ സംഭവിച്ചിരിക്കുകയാണ്. കർണാടകത്തിൽ ബി ജെ പിക്ക് ഇനി എന്ത് റോൾ എന്ന് ചോദിച്ചവർക്കുള്ള ഒരു ഉത്തരവ് കൂടിയാണ് ഈ ഹുക്കും, ഈ ആജ്ഞ എന്ന് പറയുന്നത്. ഓഫീസ് ക്ലർക്കിൽ നിന്നും വരെ പ്രവർത്തിച്ചുകൊണ്ട് വന്ന മുഖ്യമന്ത്രി പദത്തിലേറിയ ബി ജെ പിയുടെ കരുത്തനായ നേതാവാണ് കർണാടകത്തിലെ വി എസ് യെദ്യൂരപ്പ എന്ന് പറയുന്നത്. ഈ യെദ്യൂരപ്പ എല്ലാ പ്രതിസന്ധികളെയും എത്ര തകർന്ന് വീണാലും ഒടുവിൽ അതിശക്തനായി തന്നെ തിരിച്ചു വരുന്ന രാജാ ഹുളിയാണ് അണികൾക്ക്. രാജാ ഹുളി എന്നാൽ കടുവ രാജാവ് എന്ന് തന്നെയാണ് അർത്ഥം. അദ്ദേഹത്തെ കർണാടകയിലുള്ള പ്രവർത്തകരൊക്കെ ആവേശത്തോടെ അഭിസംബോധന ചെയ്യുന്ന ഒരു പേരാണ് ഈ രാജാ ഹുളി എന്നുള്ളത്. ഇത്തരത്തിൽ ബി എസ് യെദ്യൂരപ്പയുടെ ഒരു വലിയ ആജ്ഞ, വലിയൊരു നിയമം, അങ്ങനെയൊക്കെ നമുക്ക് വളരെ മാസായി വിശേഷിപ്പിക്കാവുന്ന ഒരു നീക്കം കർണാടകത്തിൽ നടന്നിരിക്കുന്നു. അതായത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം സംസ്ഥാനത്ത് അതിരൂക്ഷമായ ധനപ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നത് വളരെ ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. പ്രധാനപ്പെട്ട പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ കോൺഗ്രസ് സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാനുള്ള പണം ഇപ്പോൾ അവരുടെ കയ്യിലില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. സർക്കാരിന്റെ കൃത്യതയില്ലാത്ത പ്രവർത്തനമാണ് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണം ശക്തമാണ്. ഈ ഒരു ആരോപണത്തിനെതിരെ നിലവിൽ കർണാടകയിൽ അലയടിച്ചു തുടങ്ങിയിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തെ നേട്ടമാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി. ഈ മാസം അതായത് 23-ാം തീയതി കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി, മുതിർന്ന ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ബി ജെ പി ഘടകം. നമുക്കറിയാം തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എൻ മണ്ണ്, എൻ മക്കൾ യാത്ര, കന്യാകുമാരിയൊക്കെ പിന്നിട്ടുകൊണ്ട് വളരെ വിജയകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡി എം കെ സർക്കാരിലെ 3 മന്ത്രിമാരെ ഇ ഡിയുടെ മുന്നിൽ കൊണ്ടുവരാൻ, അത്തരത്തിൽ വിറപ്പിക്കാനൊക്കെ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇത് തന്നെ കർണാടകത്തിലും സാധിച്ചിരിക്കുകയാണ്. കർണാടകയിലെ ഏറ്റവും വലിയൊരു വിമർശനം ഉയർന്നു വന്നത് ബി ജെ പി അവിടെ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ പോലും, അത്തരത്തിൽ ഔദ്യോഗികമായി ഒരാളുടെ പേര് മുന്നോട്ട് വയ്ക്കുന്നില്ല എങ്കിൽ പോലും ബി എസ് യെദ്യൂരപ്പ തന്നെയാണ് കർണാടകയിലെ ബി ജെ പിയുടെ കരുത്തുറ്റ മുഖമെന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് യെദ്യൂരപ്പയുടെ വസതിയിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ ഈ യോഗം ചേർന്നതും. സംസ്ഥാന സർക്കാരിന്റെ തകർച്ച അത് ജനങ്ങൾക്ക് മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തതും. മുൻ മുഖ്യമന്ത്രിമാരായ സദാനന്ദ ഗൗഡ, അതുപോലെ ബസവരാജ ബൊമ്മ എന്നിവരൊക്കെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും 23-ാം തീയതി ബംഗളൂരുവിൽ ബി ജെ പി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയിലെ പ്രധാന മുഖം ബി എസ് യെദ്യൂരപ്പ തന്നെയായിരിക്കും. വലിയ ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രതിഷേധ തിര ആഞ്ഞടിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യത്തെ ബി ജെ പിയുടെ ഒരു പ്രക്ഷോഭം എന്നുകൂടി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അതിനൊപ്പം തന്നെ കടുവ രാജാവിന്റെ, രാജാ ഹുളിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവായി കൂടി, അതായത് യെദ്യൂരപ്പയുടെ ഒരു വമ്പൻ തിരിച്ചുവരവായി കൂടി ഇതിനെ വിശേഷിപ്പിക്കേണ്ട. യെദ്യൂരപ്പയെ തഴഞ്ഞതിന്റെ ഫലം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അനുഭവിച്ചതാണ്. കാരണം യെദ്യൂരപ്പ നൽകിയ ഒരു 20 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പോലും യാതൊന്നും ഒന്നും തന്നെ പഠിക്കാതെ വെട്ടിമാറ്റി അവിടെ പുതുമുഖ പരീക്ഷണം നടത്തിയതാണ് കർണാടകയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായത്. ഇത്തരത്തിൽ യെദ്യൂരപ്പയെ തഴഞ്ഞതുകൊണ്ട് കർണാടകയിൽ ബി ജെ പിക്ക് ഉണ്ടായ ക്ഷീണം മറികടക്കാൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇത് തന്നെ രാജസ്ഥാനിലുമൊക്കെ അവർ പകർത്തുന്നുണ്ട്. യെദ്യൂരപ്പയെ ഉദാഹരണമായി കണ്ടുകൊണ്ട് തന്നെയാണ് രാജസ്ഥാനിൽ വസുന്ധര രാജസിന്ധ്യയുടെ കാര്യത്തിലും ഒരു പ്രധാന തീരുമാനം കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നത്. എന്തായാലും കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ബി ജെ പി തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിക്കുക എന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് അവിടെ ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുക എന്നത്. നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ഇല്ലാത്തതും അതുതന്നെയാണ്. ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ അഭാവമുണ്ട്. അത് ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും, അവർക്ക് ഇത്രയധികം അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അത് പ്രയോജനപ്പെടുത്തുന്നില്ല. വലിയൊരു പ്രക്ഷോഭമോ പ്രതിഷേധമോ പോലും സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ സ്ഥാനത്താണ് കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ഈ വമ്പൻ പ്രക്ഷോഭം 23-ാം തീയതി ബംഗളൂരു നഗരത്തിൽ അരങ്ങേറാനൊരുങ്ങുന്നത്. പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും ഒരു വലിയ ആ
ആവേശം വലിയൊരു തിരിച്ചുവരവ് കൂടിയാണ് ഇതിലൂടെ സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിടുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് ആദ്യം ചെയ്യേണ്ടത് പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും ഒക്കെ ഒരു ആത്മവിശ്വാസം പകരുക എന്നതാണ്. ആ ആത്മവിശ്വാസം പകരുന്നതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇപ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായുള്ള, ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായുള്ള കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ വമ്പൻ പ്രക്ഷോഭത്തിന് കളമൊരുങ്ങുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.